You <laughs> എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകം ഒന്നാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകം ഒന്നാം ഭാഗത്തിൽ പതിനൊന്ന് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഇതിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ദ റവല്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള പാഠഭാഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില വിപ്ലവങ്ങളെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന കുമാരനാശാന്റെ കവിതയിലെ വരികൾ നിങ്ങൾക്ക് പാടി നോക്കാം അതിൻ്റെ ഒരു വിഷ്വൽ കാണാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം മാനികൾക്ക് യാനകം കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വരികൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ ഉത്തരം സ്വാതന്ത്ര്യത്തിന് മനുഷ്യ ജീവിതത്തിൽ വേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ വെക്കേഷൻ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെട്ടു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അല്ലേ ഇതെല്ലാം തന്നെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് എന്നാൽ പാഠഭാഗത്ത് അങ്ങനെയല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതകളുണ്ടായിരുന്നു കോളനി വാഴ്ചയുടെ ഫലമായോ ഏകാധിപത്യ ഭരണത്തിൻ്റെ ഫലമായോ മറ്റ് കാരണങ്ങളാലോ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നു അവയിൽ ചിലത് സഹന സമരത്തിൻ്റെ മാർഗമായിരുന്നു എങ്കിൽ ചിലത് സായുധ സമരത്തിൻ്റെ മാർഗമായിരുന്നു എന്ന് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഈ സമരങ്ങളെ നാം വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത് സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത് അതുകൊണ്ടാണ് ഈ സമരങ്ങളെ നാം വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകത്തെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് തീർച്ചയായും നവോത്ഥാനം അഥവാ റെണൈസൻസ് ആണ് എന്തെല്ലാമാണ് നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം മാനവികത ശാസ്ത്രബോധം യുക്തിചിന്ത വിമർശന ബുദ്ധി അന്വേഷണ തൃഷ്ണ പ്രാദേശിക ഭാഷകളുടെ വളർച്ച ജ്ഞാനോദയം തുടങ്ങിയവയാണ് നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി യൂറോപ്പിൽ ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റിന് രൂപം നൽകി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി അഞ്ച് വിപ്ലവങ്ങളെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് ഏതെല്ലാം വിപ്ലവങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നറിവുള്ളത് എന്നുകൂടി നിങ്ങൾ പരിശോധിക്കൂ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം എന്നിങ്ങനെ അഞ്ച് വിപ്ലവങ്ങളെക്കുറിച്ചാണ് പാഠഭാഗം ചർച്ച ചെയ്യുന്നത് ഈ വിപ്ലവങ്ങളുടെ കാരണങ്ങൾ കാലഘട്ടം നേതാക്കന്മാർ പ്രധാന ലക്ഷ്യങ്ങൾ സ്വാധീനിച്ച ആശയങ്ങൾ തത്വചിന്തകർ പ്രധാന ഫലങ്ങൾ എന്നിവയിലൂടെ ഈ അധ്യായം കടന്നു സ്ക്രീനിൽ ലോകഭൂപടം കാണാം ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ് ലോകഭൂപടം പരിശോധിച്ച് വൻകരകളെ തിരിച്ചറിയുക ഏഴ് വൻകരകളാണ് നമുക്കുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ആസ്ട്രേലിയ ഇതിൽ ഒരു വൻകരയെക്കുറിച്ചുള്ള സൂചനകൾ ഞാൻ തരാം ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആ വൻകരയെ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം ലോകത്തിലെ അഞ്ച് മഹാതടാകങ്ങൾ ഈ വൻകരയിലാണ് തീർച്ചയായും നിങ്ങൾ വൻകരയെ കണ്ടെത്തി കഴിഞ്ഞു വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയാണ് നിങ്ങൾ കണ്ടെത്തിയത് ഇന്ന് ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്ക ഒരു കാലത്ത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് പിന്നിൽ വലിയ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണുള്ളത് മാത്രമല്ല ഏറെ രക്ത ചൊരിച്ചിലുകൾക്കും ഈ വിപ്ലവം സാക്ഷ്യം വഹിച്ചു എന്തുകൊണ്ടാണ് അമേരിക്കൻ ജനത ഇത്തരം ഒരു പോരാട്ടത്തിനിറങ്ങിത്തിരിച്ചത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനെതിരായി സമരം നടത്തി സ്വാതന്ത്ര്യം നേടുകയും അവ കൂടി ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകൾ അഥവാ യു എസ് എ രൂപീകരിക്കുകയും ചെയ്തു അതിലേക്ക് നയിച്ച സംഭവങ്ങളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് സ്ക്രീനിൽ ഒരു മുദ്രാവാക്യം നിങ്ങൾക്ക് കാണാം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണിത് ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പാഠഭാഗത്തു നിന്നും ഉത്തരം കണ്ടെത്തി തരുമല്ലോ ഏത് പ്രദേശത്ത് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണിത് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാർ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ടതെന്ത് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞു വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയിലാണ് ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത് ജെയിംസ് ഓട്ടിസ് എന്ന ചിന്തകനാണ് ഈ മുദ്രാവാക്യം മുഴക്കിയത് ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ജനങ്ങൾക്ക് ഭരണ പങ്കാളിത്തം വേണം ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ് ഭരണത്തിൽ പങ്കാളിത്തം നൽകാതെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ പാടില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഒരു വൻ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഉയർത്തിയത് അതിനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് പിരി പരിശോധിക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി എന്തായിരുന്നു അവരുടെ ലക്ഷ്യം ആ പ്രദേശത്തെ വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ജനങ്ങളുടെ ലക്ഷ്യം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിക്കുന്നു പൂവടം നിരീക്ഷിച്ച് വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ പട്ടികപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്കിവിടെ ചെയ്യാവാനുള്ളത് ന്യൂഹാംഷെയർ മസാചുസെറ്റ്സ് റോഡ് ഐലൻഡ് കണക്റ്റിക്കട്ട് ന്യൂജേഴ്സി ദലാവെയർ വെർജീനിയ മേരിലാൻഡ് നോർത്ത് കരോലിന സൗത്ത് കരോലിന ജോർജിയ പെൻസിൽവാനിയ ന്യൂയോർക്ക് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രീം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ എങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത് തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള കേന്ദ്രം മാത്രമല്ല തങ്ങളുടെ മാതൃരാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളം ഈ രീതിയിലായിരുന്നു ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണ്ടിരുന്നത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഒരു വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി ഈ നയത്തിൻ്റെ പേര് പാഠഭാഗത്തു നിന്നും കണ്ടെത്തി നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെർക്കൻ്റലിസം മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി ഈ നിയമങ്ങൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ നിയമം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച പഞ്ചസാര പരുത്തി കമ്പിളി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ എന്നുള്ള രണ്ടാമത്തെ നിയമം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാനപത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം എന്നുള്ളത് മൂന്നാമത്തെ നിയമം കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാൾ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയത് വൻ പ്രതിഷേധത്തിനിടയാക്കി ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സംഭവമാണ് ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരെ പോരാടാൻ അക്കാലഘട്ടത്തിലെ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി ചില ചിന്തകരുടെ ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചിന്തകരെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനം മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് വിദേശ ശക്തി എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടാണ് ഈ വൻകര വൻകര എന്നത് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കൻ വൻകരയാണ് ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഈ രണ്ട് പ്രസ്താവനകൾ ആരൊക്കെയുമായി ബന്ധപ്പെട്ടു ഏതെല്ലാം ചിന്തകരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക ഒന്നാമത്തെ ആശയം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഈ ആശയം ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഈ ആശയം തോമസ് സ്പെയിനുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ട് കോളനികളിൽ ഏർപ്പെടുത്തിയ കടുത്ത നടപടികൾ കോളനികളെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാം അവർ തീരുമാനിച്ചു ഒറ്റയ്ക്ക് നിന്നാൽ ബ്രിട്ടന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നവർ മനസ്സിലാക്കി അവരുടെ ഈ തീരുമാനം ഒരു വലിയ സമ്മേളനത്തിലാണ് അവസാനിച്ചത് ഏതായിരുന്നു ആ സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാഡെൽഫിയയിലാണ് ആ സമ്മേളനം നടന്നത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കാനാണ് കോളനിക്കാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചത് ഈ സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് പതിമൂന്ന് കോളനികളുടെ പ്രതിനിധികളായിരുന്നു ഈ സമ്മേളനത്തിൽ ഒത്തുചേരേണ്ടിയിരുന്നത് എന്നാൽ ഒരു കോളനിയുടെ പ്രതിനിധി ഫിലാഡെൽഫയിൽ നടന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല ഏതായിരുന്നു ആ കോളനി പാഠഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടെത്താം ജോർജിയ ആയിരുന്നു ആ കോളനി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്ന് അവർ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുക എന്നുള്ളതായിരുന്നു അവയിൽ ഒന്നാമത്തേത് കോളനികളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്താതിരിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ തീരുമാനം ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് ഒരു നിവേദനം നൽകാൻ തയ്യാറായി രാജാവ് ജനങ്ങളെ അടിച്ചമർത്താൻ ഒരു സൈന്യത്തെ അയക്കുകയാണ് പകരം ചെയ്തത് ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിന് വഴിതെളിച്ചു ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചു ഇതാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് ഫിലാഡെൽഫിയയിൽ ചേർന്നു ഇത്തവണ പതിമൂന്ന് കോളനികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ വെച്ച് കോണ്ടിനൽ സൈന്യത്തിൻ്റെ തലവനായി ജോർജ് വാഷിങ്ടണിനെ തെരഞ്ഞെടുത്തു അമേരിക്കൻ കോളനികളിലെ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത ധീരനായ ഒരെഴുത്തുകാരനുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരികയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ലഘുലേഖ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്താണ് ആ ലഘുലേഖയുടെ പേരെന്നും ആരാണ് ആ എഴുത്തുകാരനെന്നും പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് കണ്ടെത്തി പറയാൻ കഴിയുമോ തോമസ് പെയിൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയാൻ കോളനി ജനതയുടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജൂലൈ നാല് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ദിനമാണ് അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ലോകപ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ നേതാക്കന്മാരുടെ പേരുകൾ പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനുമോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് നടന്ന അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും അത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു അമേരിക്കൻ കോളനികൾക്കെതിരെ ഇംഗ്ലണ്ട് നടത്തിയ അടിച്ചമർത്തലുകളെയും അതിൽ നിന്ന് രക്ഷ നേടാൻ കോളനികൾ നടത്തിയ ശ്രമങ്ങളെയുമാണ് ഇവിടെ വിവരിക്കുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യപ്രഖ്യാപനം എന്നതിന് പുറമേ അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം കൂടിയായിരുന്നു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പാഠഭാഗത്തു നിന്നും നമുക്ക് അത് കണ്ടെത്താം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനത്തിനുള്ളത് നിങ്ങൾ കണ്ടെത്തി നോക്കൂ എല്ലാ മനുഷ്യരും തുല്യരാണ് ശരിയല്ലേ എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കണം വേണ്ടതല്ലേ ഭരണകൂടത്തെ മാറ്റുന്നതിനും ഇല്ലാതാക്കാനുമുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് ശരിയല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നുവെങ്കിലും അമേരിക്കൻ കോളനികൾ പലതും ഇംഗ്ലണ്ടിൻ്റെ പിടിയിൽ തന്നെയായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ രൂക്ഷമായ യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്കായിരുന്നു അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു അന്തിമ വിജയം കനത്ത പരാജയത്തോടെയാണ് ഇംഗ്ലണ്ടിന് പിൻവാങ്ങേണ്ടതായി വന്നത് ഇതിനെ തുടർന്ന് അമേരിക്കൻ കോളനികളുമായി ഇംഗ്ലണ്ട് സമാധാന ഉണ്ടാക്കുന്ന ചർച്ചകൾ ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാരീസിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത് പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു വിപ്ലവം ജയിച്ചു അമേരിക്ക സ്വതന്ത്രമായി പക്ഷേ അതുകൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ ഒരു പുതിയ ഗവൺമെൻറ് രൂപീകരിക്കണമായിരുന്നു അടുത്ത പ്രശ്നം ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കുകയും വേണം തുടർന്ന് ഫിലാഡൽഫിയയിൽ ഭരണഘടനാ സമ്മേളനം ചേർന്നു ഒരു ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തു ഈ ഭരണഘടനാ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നും ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്നും പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് കണ്ടെത്താമോ ഭരണഘടനാ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസണ്ണും അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടണുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ സംഭവവാസങ്ങൾ നമുക്കൊന്നുകൂടി പരിശോധിക്കാം പാരീസ് ഉടമ്പടി പ്രകാരം പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കി അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകൃതമായി ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായി അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനെതിരായി സമരം നടത്തി സ്വാതന്ത്ര്യം നേടുകയും അവ കൂട്ടിച്ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകളായി രൂപീകരിക്കുകയും ചെയ്ത സംഭവ നമ്മൾ ചർച്ച ചെയ്തത് പാഠഭാഗത്തിൻ്റെ സഹായത്താൽ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു അതുകൊണ്ട് ഇതിനെ അമേരിക്കൻ വിപ്ലവം എന്ന് നമുക്ക് വിളിക്കാം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനെതിരായി സമരം നടത്തി സ്വാതന്ത്ര്യം നേടുകയും അവ കൂടിച്ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകരിക്കുകയും ചെയ്ത സംഭവ വിവാസങ്ങളാണ് പാഠഭാഗത്ത് നാം ചർച്ച ചെയ്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ സമരത്തിൻ്റെ കാരണങ്ങൾ കാലഘട്ടം പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രധാന ലക്ഷ്യങ്ങൾ സ്വാധീനിച്ച ആശയങ്ങൾ തത്വചിന്തകർ പ്രധാനപ്പെട്ട ഫലങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ കടന്നുപോയത് ഇനി ഈ അധ്യായവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ഏതെല്ലാം ആശയങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ കാണാൻ കഴിയും എന്ന് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടു ഈ വർഷങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു കാലഗണനാ ചാർട്ട് തയ്യാറാക്കുക സ്ക്രീനിൽ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന സ്മാരകമാണ് ചിത്രത്തിൽ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായുള്ള ബന്ധമെന്ത് തന്ന തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം പാഠഭാഗത്ത് പ്രതിപാദിക്കുന്ന മറ്റൊരു വിപ്ലവവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ